നമസ്കാരം. ഇന്ന് മഹാനവമി ദേവീ ഉപാസനയുടെയും അക്ഷരപൂജയുടെയും പുണ്യം തേടി ആയിരങ്ങളാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ചാലക്കുടി ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. ദേശീയപാതയ്ക്കടുത്തുള്ള ഒരു സ്പാനിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയോര പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കും. ഡി സോൺ സബ് സോൺ ഐസിഎസ്ഇ കലോത്സവം ചാലക്കുടിയിൽ സമാപിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. വാർത്തകൾ വിശദമായി. ചാലക്കുടി ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. ദേശീയപാതയ്ക്കടുത്തുള്ള ഒരു സ്പാനിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. വരും ദിവസങ്ങളിൽ റെയിൽവേ പാളത്തിനപ്പുറത്തുള്ള മൂന്ന് സ്പാനുകളുടെ കോൺക്രീറ്റിംഗും നടക്കും. 15 കോടിയോളം രൂപ ചെലവിലാണ് നിർമ്മാണം. 8 സ്പാനുകളുള്ളതിൽ റെയിൽപാളത്തിന് മുകളിലുള്ള സ്പാനിന്റെ പ്രവർത്തികൾ റെയിൽവേ നേരിട്ടാണ് നടത്തുക. ഇതിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായാലേ ഇതിനോട് ചേർന്നുള്ള സ്പാനുകളുടെ കോൺക്രീറ്റിംഗ് നടത്താനാകൂ. പാളത്തിന് മുകളിലുള്ള സ്പാനിന്റെ കോൺക്രീറ്റിംഗ് നടത്താൻ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിടണം. കൊരട്ടിമുത്തിയുടെ തിരുനാൾ കഴിയുന്നതോടെ ലെവൽ ക്രോസ് അടച്ച് ഫൗണ്ടേഷൻ പ്രവർത്തികൾ ആരംഭിക്കാനാണ് പദ്ധതി. ഡിസംബർ അവസാനത്തോടെ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2021 ജനുവരിയിലാണ് പ്രവർത്തികൾ ആരംഭിച്ചത്. 15 കോടിയോളം രൂപ ചിലവിലാണ് നിർമ്മാണം. ചെന്നൈ ആസ്ഥാനമായുള്ള SDL ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. മുൻ MLA BD ദേവസ്വയുടെ ശ്രമഫലമായാണ് മേൽപ്പാല നിർമ്മാണത്തിന് അനുമതിയായത്. മീഡിയ ടൈം ചാലക്കുടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയോര പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കും. ഒരു ജില്ലകളിലും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. സംസ്ഥാനത്ത് ഒക്ടോബർ 5 വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. ജനലും വാതിലും അടച്ചിടണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് ടെറസിലോ ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പുകളിലോ ഇരിക്കുന്നത് അപകടകരമാണ്. പട്ടം പറത്തുന്നത് ഒഴിവാക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കണം. ജലാശയത്തിൽ മീൻ പിടിക്കാനും കുളിക്കാനും ഇറങ്ങരുത്. ഇടിമിന്നൽ സമയങ്ങളിൽ വാഹനത്തിനുള്ളിൽ സുരക്ഷിതരായിരിക്കുന്നു എന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ അതിനുള്ളിൽ തുടരണം. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഡി സോൺ സബ് സോൺ ICSE കലോത്സവം ചാലക്കുടിയിൽ സമാപിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. സ്കൂളുകളും പ്രതിഭകളും എല്ലാവരിലും ആവേശം നിറച്ചു. ആവേശത്തിരയിളക്കി 200ഓളം കലാപ്രതിഭകൾ മാറ്റുരച്ച കലാമാമാങ്കത്തിനാണ് തിരശ്ശീല വീണത്. വിദ്യാർത്ഥികളിലും അധ്യാപകരിലും ആവേശമായി മാറിയ ചാലക്കുടി കാർമൽ അക്കാദമിയിൽ നടന്ന ICSE കേരള മേഖലയുടെ ഡി സോൺ സബ് സോൺ കലോത്സവത്തിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ 1ാം സ്ഥാനം നേടി. ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ തൃശൂർ 2ാം സ്ഥാനവും ശാന്തിമണി വിദ്യാനികേതൻ തൃശൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന ചടങ്ങിൽ കാർമൽ HS പ്രിൻസിപ്പൽ ജോസ് താണിക്കൽ, ലോർഡ്സ് അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ ജോസ് കിടങ്ങൻ, മേരിമാത ICSE സ്കൂൾ പുതുക്കാട് പ്രിൻസിപ്പൽ സിസ്റ്റർ റോഷ്നി എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് ചുങ്കത്ത് വിജയികൾക്ക് ആശംസകൾ അറിയിച്ചു. മീഡിയ ടൈം ചാലക്കുടി. കൊടുങ്ങല്ലൂർ ഫ്രൈഡേ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള പണ്ഡിത സഭയുടെ അധ്യക്ഷനായിരുന്ന അന്തരിച്ച ഡോക്ടർ യൂസഫ് അൽഖദറാവിയുടെ അനുസ്മരണ സദസ് സംഘടിപ്പിച്ചു. ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ചേരമൻ മഹല്ല് ഗദ്ദീവ് ഡോക്ടർ മുഹമ്മദ് സലീം നദി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുനീർ വരിന്ദ്രപ്പള്ളി, KNM സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹസീബ് മദനി, ചേരമൻ മഹൽ പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, KM സിദ്ദിഖ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി.
യു എസ് അഫ്സൽ ഗദറാവിയെ കുറിച്ച് കവിത അവതരിപ്പിച്ചു. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണങ്ങൾ നടന്നു. സിപിഎമ്മിന്റെയും എൽഡിഎഫിന്റെയും നേതൃത്വത്തിലാണ് അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചത്. സർവകക്ഷി പ്രതിനിധികളും വിവിധ ഇടങ്ങളിൽ കോടിയേരിയെ അനുസ്മരിക്കാനെത്തി. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ എൽഡിഎഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുയോജന യോഗം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു പി ജോസഫ് അനുസ്മരണ പ്രസംഗം നടത്തി. സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ അധ്യക്ഷനായി. എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ്, ബി ഡി ദേവസി, എം വി ഗംഗാധരൻ, ടി വി പ്രജിത്ത്, ഡെന്നിസ് കെ ആന്റണി, മുഹമ്മദ് കുട്ടി, ജോസഫ് പൈനാടത്ത്, പോൾ പുല്ലൻ, സജീവ് ഐ ഐ അബ്ദുൾ മജീദ്, ഫാദർ ജോളി വടക്കൻ, ഹുസൈൻ ഭാഗവി എന്നിവർ സംസാരിച്ചു. സിപിഐഎം കൊടകര സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ യോഗം നടത്തി. സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗം പി ആർ പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കളായ ജോസ് കോച്ചക്കാടൻ, കെ ഒ വർഗീസ്, ഷോജൻ ഡി വിദയത്തിൽ, വിജയൻ പി എസ്, രവീന്ദ്രൻ ഇളയത്, ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ, ഉസ്താദ് അബൂബക്കർ, ആസിഫ് സഹാഫി, കെ ആർ ദിനേശൻ, രാജൻ ബാബു, ടി കെ ചന്ദ്രൻ, സദാശിവൻ കുറുവത്ത്, ഐ കെ കൃഷ്ണകുമാർ, എം കെ ജോർജ്, അമ്പളി സോമൻ, സി എം ബബീഷ്, കെ വി നൈജോ എന്നിവർ പ്രസംഗിച്ചു. കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ ചാലക്കുടി മുനിസിപ്പൽ തല സർവകക്ഷി അനുശോചന യോഗം നടത്തി. സിപിഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു പി ജോസഫ്, ടി ജെ സനീഷ് കുമാർ എം എൽ എ, മുൻ എം എൽ എ ബി ഡി ദേവസി, സിപിഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എം വി ഗംഗാധരൻ, ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത്, എൽ ജെ ഡി നേതാവ് ജോസ് പൈനാടത്ത്, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് കെ ആന്റണി, ഐ എൻ എൽ നേതാവ് എൻ സി മമ്മൂട്ടി, മുസ്ലിം ലീഗ് നേതാവ് ഐ ഐ അബ്ദുൾ മജീദ്, എൻ സി പി നേതാവ് വി ഐ പോൾ, കെ ആർ സജീവൻ, ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂരിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷനായി. സിപിഎം പ്രതിനിധി ടി സി അർജുനൻ, കോൺഗ്രസ് പ്രതിനിധി കെ വി രാജു, ബിജെപി പ്രതിനിധി സുബേഷ് പി എസ്, കേരള കോൺഗ്രസ് പ്രതിനിധി ഡേവിസ് തുളുവത്, ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. സിപിഐ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടിൽ കൊടുങ്ങല്ലൂരിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കെ ആർ ജൈത്രൻ അധ്യക്ഷനായി. കെ കെ അബീദലി, എം യു ഷിനിജ, പി ബി ഹെയ്സ്, ടി എം നാസർ, കെ ആർ വിദ്യാസാഗർ, പ്രൊഫസർ സിജി ധർമ്മൻ, വേണു വെണ്ണറ, ജോസ് കുരിശിങ്കൽ, യൂസഫ് പടിയത്ത്, പി കെ രവീന്ദ്രൻ, ഷീല രാജ്കമൽ, ടി പി പ്രഭേഷ് എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. ദേശീയപാതയ്ക്കടുത്തുള്ള ഒരു സ്പാനിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയോര പ്രദേശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കും. ഡിസോൺ സബ്സോൺ ഐ സി എസ് സി കലോത്സവം ചാലക്കുടിയിൽ സമാപിച്ചു. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.